ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മൾ ഒരു വെള്ള ഒരു പൊമേറിയൻ ഡോഗിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തായിരുന്നു, നമ്മൾ വളർത്താനായിട്ട് എടുത്തായിരുന്നു. ആ ഒരു ഡോഗിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലെ ആരോ ഇതിനെ വളർത്തിയിട്ട് കൊണ്ട് കളഞ്ഞൊരു പട്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ഒരു ഇതിൽ കണ്ടിട്ട് ബ്രീഡും അപ്പോൾ കളറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. വന്നിട്ടിപ്പോൾ ഒരു ഒന്നരാഴ്ചയായി. അപ്പോഴത്തേന് ആളിന് കുഞ്ഞുങ്ങളായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒന്നരാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആളിനൊരു കുഞ്ഞുങ്ങളായിട്ടുണ്ട്, ഒരു 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നലെ അല്ല, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെ ദിവസം ആയപ്പോഴാണ്. അപ്പോൾ ഇത് ഡെലിവറി ആയത് ഒരു ദിവസത്തിന് മുമ്പാണ് ഡെലിവറി ആയത്. അപ്പോൾ ഏകദേശം 12 ആയപ്പോഴാണ് ഡെലിവറി ആയത്. നമ്മളപ്പോൾ സ്കൂളിലായിരുന്നു. അപ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെയാണ് പട്ടി ഡെലിവറി ആയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു എനിക്ക് തോന്നുന്നു ഒരു 20 കഴിഞ്ഞ് 20 ഒക്കെ എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. 20 പോയി വന്നിട്ട് രണ്ടാഴ്ച, ഇപ്പോൾ വന്നിട്ട് രണ്ടാഴ്ച പോലും ആയില്ല, 1.5 ആയപ്പോഴത്തേന് ആൾക്ക് കുഞ്ഞുങ്ങളായി. ഈ ഒരു ഡെലിവറി ആവുന്ന ദിവസം വെളുപ്പിനെ നമ്മളൊരു 5:45 ആയപ്പോൾ നമ്മൾ എണ്ണീറ്റായിരുന്നു. എണ്ണീറ്റ് നോക്കിയപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ ആ ഒരു സൈഡായിട്ട് കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തിനാണെന്ന് എനിക്ക് അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആ ഒരു ദിവസം ഡെലിവറി ആവുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ ഒരു കുഴി ഞാൻ മൂടി, ഓക്കെ. എന്നിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേന് പിന്നെ ഒരു കുഴി ഉണ്ടാക്കിയായിരുന്നു, അതിനകത്തായിരുന്നു കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വന്നപ്പോഴത്തേനും ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇനി ഒരു 10-20 എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേ ഒരു 1.5 ആയപ്പോഴത്തേന് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി. കുഞ്ഞുങ്ങൾക്കൊന്നും പ്രശ്നമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, ഒരു പ്രശ്നവുമില്ല. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വലിയ പട്ടിക്കും ഒരു എനർജിക്ക് ഒരു കുറവും ഇല്ല. സാധാരണ പട്ടിയുടെ ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേന് അതിന് മുമ്പത്തെ 3 അത് കഴിഞ്ഞൊക്കെ സാധാരണ പട്ടിയൊക്കെ നല്ല ക്ഷീണത്തോടെ നല്ല രീതിയിൽ നല്ല ടയർഡായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു പട്ടിക്ക് ആ ഒരു പ്രശ്നമില്ല, ഓക്കെ. ഫുൾ ഓടിച്ചാടി വഴി കൂടി ഇപ്പോൾ ഒരു വട്ടി അല്ലെങ്കിൽ ഒരു വണ്ടിയോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന് ചുറ്റും ഓടി 2-3 ആയിരിക്കും. 2-3 അടിച്ച് കുരച്ച് നല്ല സൗണ്ടിൽ തന്നെ വായിക്കുന്നത്. എനർജിക്കൊന്നും ഒരു കുറവുമില്ല, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും എനർജിക്കൊന്നും ഒരു കുറവുമില്ല. പിന്നെ നമ്മൾ പട്ടിക്കുഞ്ഞുങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ നോക്കിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം മെയിൽ പപ്പീസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം 4 പപ്പീസും മെയിൽ പപ്പി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും 4 പപ്പീസിനകത്ത് നമ്മൾ ഒരു പപ്പീനെ നമ്മൾ എടുത്തിട്ട് ബാക്കി 3 പപ്പീസിനെ നമ്മൾ ഏതെങ്കിലും 3 പേർക്ക് നമ്മൾ കൊടുക്കാമെന്നും വിചാരിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും പപ്പീസിനെ കുറിച്ചുള്ള അപ്ഡേഷനും വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൾ ചെയ്യുന്ന 3 പേർക്ക് നമ്മൾ എന്തായാലും പപ്പീസിനെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നില്ല, 2 കൂടുമ്പോഴൊക്കെയാണ് വീഡിയോസ് വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടെയൊക്കെ രണ്ട് ആഴ്ചയൊക്കെ നമുക്ക് പരീക്ഷയായിരുന്നു, പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു ചാനല് നമുക്ക് നോക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ഇനി അങ്ങനെ പപ്പീസിനെ കുറിച്ചൊക്കെയുള്ള അപ്ഡേഷനും വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.